തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ അധികാരത്തിലെത്തിയ ശേഷം പലതരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളും നമ്മൾ കണ്ടതാണ്. താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നിങ്ങനെ ആധുനിക കാലത്തും മനുഷ്യരെ രണ്ട് തട്ടിൽ കാണുന്ന മതചിന്തകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അവിടെ നിന്ന് വരുന്ന ഓരോ വാർത്തകളും. 80 വർഷമായി പ്രവേശനമില്ലാതിരുന്ന ക്ഷേത്രത്തിൽ ദളിതർ കയറി ആരാധന നടത്തി എന്നതാണ് അതിൽ ഏറ്റവും പുതിയത്. ദളിതർ ചരിത്രം കുറിക്കുമ്പോൾ തകർന്നു വീണത് പ്രാർത്ഥനകൾക്ക് വെവ്വേറെ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുക എന്ന മേൽജാതിക്കാരുടെ കൽപ്പനയായിരുന്നു. തമിഴ്നാട് ദേവസ്വം വകുപ്പിന് കീഴിലുള്ള തിരുവണ്ണാമലൈ ജില്ലയിലെ തെന്മുടിയന്നൂർ ക്ഷേത്രത്തിലായിരുന്നു ഈ ചരിത്ര മുഹൂർത്തം നടന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ 17,000 കുടുംബങ്ങളാണുള്ളത്. ഇതിൽ 500-ൽ പരം ദളിത് കുടുംബങ്ങളാണുള്ളത്. 80 വർഷം മുൻപ് നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഇതുവരെ ദളിത് വിഭാഗങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എല്ലാ വർഷവും പൊങ്കൽ മുതൽ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും പ്രത്യേകം വഴിപാട് നടത്താൻ ഒരു ദിവസം വീതം അനുമതി നൽകിയിരുന്നു. ഇത്തരത്തിൽ 12 ജാതികളിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ അനുമതിയുണ്ടെങ്കിലും ദളിത് വിഭാഗത്തെ മാത്രം അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഇത്തവണ തങ്ങൾക്കും വഴിപാടിന് അനുമതി വേണമെന്ന ആവശ്യവുമായി ദളിത് വിഭാഗക്കാർ കളക്ടറെ സമീപിച്ചു. തുടർന്ന് ജില്ലാ ഭരണകൂടവും പോലീസും ഇതര ജാതിക്കാരുമായി ചർച്ച നടത്തുകയും ദളിതരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ പാടില്ല എന്നറിയിക്കുകയും ചെയ്തു. ഈ 30 മാസം ക്ഷേത്രത്തിൽ പൊങ്കൽ വഴിപാട് നടത്താൻ ദളിത് വിഭാഗങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ദളിതരെ ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത പ്രബല വിഭാഗം തിങ്കളാഴ്ച രാവിലെ 5 ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പ് പ്രതിഷേധവുമായി തന്നെ എത്തി. സർക്കാർ പ്രതിനിധികൾ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല. പിന്നീട് പോലീസ് അകമ്പടിയോടെ ദളിതരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മേൽജാതിക്കാർക്ക് മാത്രം പ്രവേശനം മതിയെന്ന് തീരുമാനിച്ച മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ കയറാനും ആരാധന നടത്താനും ദളിത് കുടുംബങ്ങൾ ശ്രമം ആരംഭിച്ചിട്ട് നീണ്ട 80 വർഷങ്ങളായി. ക്ഷേത്രത്തിൽ കയറാനെത്തുന്ന കുടുംബങ്ങളെ തടയുന്നതും സംഘർഷവും പ്രദേശത്ത് പതിവ് കാഴ്ചയായിരുന്നു. ഇതോടെയാണ് പ്രദേശവാസികൾ ഹിന്ദുമത ചാരിറ്റി വകുപ്പിന് നിവേദനം നൽകിയത്. വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പരാതി സത്യമാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് ദളിത് കുടുംബങ്ങൾക്ക് ക്ഷേത്ര പ്രവേശനത്തിനുള്ള അനുമതി ലഭിച്ചത്. ഏതെങ്കിലും തരത്തിൽ ആരാധനയ്ക്ക് ബുദ്ധിമുട്ട് നേരിട്ടാൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുരക്ഷയുടെ ഭാഗമായി കളക്ടർക്കൊപ്പം വെല്ലൂർ സോണൽ CIG മുത്തുസ്വാമി, തഹസിൽദാർ മന്ദാഗിനി എന്നിവരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇന്നലെ ഉത്സവാന്തരീക്ഷത്തിൽ പ്രദേശത്തെ 100 കണക്കിന് ദളിത് കുടുംബങ്ങൾ ക്ഷേത്രത്തിലെത്തി ആരാധന നടത്തി പൊങ്കാലയിട്ട് മടങ്ങി. ഈ 1 മാസം നടക്കുന്ന 2-ാമത്തെ സംഭവമാണിത്. ആദ്യത്തേത് കൂടി പറയാം. 200 വർഷത്തിലധികം പഴക്കമുള്ള തമിഴ് കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ ദളിത് വിഭാഗങ്ങൾക്കുള്ളവർ ആദ്യമായി ആരാധന നടത്തിയതും ഈ 1 മാസം തന്നെയായിരുന്നു. സവർണർക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിരുന്ന ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി ഇവിടുത്തെ 100 കണക്കിന് കുടുംബങ്ങൾ ചേർന്ന് നടത്തിയ കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് ദളിത് വിഭാഗത്തിന് പ്രവേശനം അനുവദിച്ചത്. വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ പ്രദേശത്തെ ദളിത് വിഭാഗങ്ങൾ വർഷങ്ങളായി ശ്രമം തുടങ്ങിയിരുന്നു. നിവേദനങ്ങളായും പ്രതിഷേധങ്ങളായും ഇവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ പിന്നിട്ടിട്ടും അനുകൂല നിലപാടുമായി ക്ഷേത്രഭരണ സമിതി എത്താത്തതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിനിടെ ക്ഷേത്രത്തിൽ കയറാൻ ചിലർ ശ്രമിച്ചിരുന്നു. ഇതും പ്രദേശത്ത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. പിന്നീട് 6 മാസം ക്ഷേത്രപ്രവേശനത്തിനായി പ്രദേശത്തുകാർ നിരന്തര സമരം ആരംഭിച്ചത്. സമരം ശക്തമായതോടെ കളക്ടറുടെ നേതൃത്വത്തിൽ സമാധാന യോഗങ്ങൾ ചേർന്നു. ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലെത്തി സമരക്കാർ നിവേദനവും നൽകി. ഒടുവിൽ വർഷങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ ദളിതർക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള അനുമതിയും ലഭിച്ചു. ഈ 1 മാസം, അതായത് ജനുവരി 2 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ക്ഷേത്രവും പരിസരവും എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തു പറയേണ്ടതാണ്. മസാലപ്പണം പോലെ രൂപപ്പെട്ടു പോയ ദ്രാവിഡ രാഷ്ട്രീയത്തെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് നിർണായകമായ നീക്കങ്ങളാണ് സ്റ്റാലിൻ നടത്തുന്നത്. ദ്രവിഡിയൻ പൊളിറ്റിക്സ് ഇനി ഒരിക്കലും ആദ്യകാല ലക്ഷ്യങ്ങൾ കൈവരിക്കില്ല എന്ന് പലരും പറഞ്ഞെടുത്താണ് സ്റ്റാലിൻ തൻ്റെ നയങ്ങളുമായി ഈ ജാതി മേധാവിത്വത്തെ നേരിടുന്നത്. വരും നാളുകളിലും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ദളിതർ പ്രവേശിക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്ന കാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.